സീസൺ 2 ശിരയുടെ ഇതിഹാസങ്ങൾ പിറന്ന വേദി കോമഡിയുടെ ഈ മഹാവേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. कब कच चुप बैठे अब तो कुछ है बोलना कुछ तुम बोलो कुछ हम बोले वो ढोलना कब कच चुप बैठे अब तो कुछ है बोलना कुछ तुम बोलो कुछ हम बोले वो ढोलना कब कब चुप बैठे अब तो कुछ है जाना था ये भेद नहीं था खोलना ओ ढोलना ओ ढोलना अब तक चुप बैठे अब तो कुछ है बोलना कुछ तुम बोलो कुछ हम बोले वो ढोलना. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് കലാഭവൻ പ്രജോദിനും സുബിക്കും സ്വാഗതം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ഏറ്റുമാനൂർ കാട്ടാത്തി പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. സ്പോർട്സും മലയാളിയും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ സ്വന്തം ടീം പോപ്പി. കളിക്കുമ്പോഴേ മണ്ണ് വന്ന് കഴിഞ്ഞാൽ സാമ്പാറ് പോകും. അപ്പൊ ഇവിടുത്തെ വീട്ടുകാരൻ വന്ന് എന്നോട് പറയും നിന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ അല്ല എന്റെ അമ്മയുടെ ജിമുക്കും കമ്പലും കൊണ്ട് പണയം വെച്ച് പച്ചക്കറി മേടിച്ചു വരെ. ഇനി മേലെ നിന്റെ അമ്മയുടെ ജിമുക്കും കമ്പലും പാട്ട് ഈ കല്യാണ വീട്ടിലോ അമ്പലപ്പുറമ്പിലോ കളിക്കരുത് കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ല ആരാടാ വരും ആളറിയില്ലേ? ഇല്ല ആളവിടുത്തെ പാചകക്കാരൻ. പാചകക്കാരൻ ഗോപി ആനഗോപി ആനഗോപി എന്ന് പറയും. ആനഗോപിയോ? ആനക്കാരനായിരിക്കും. ആള് നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാ. സ്പോർട്സ്മാൻ സ്പിരിറ്റ്? പണ്ടത്തെ വള്ളംകളിക്കാരനാന്ന്. ഇയാളാ? ആ വള്ളംകളിയാ. അതേന്ന്. എങ്ങനെ? നെഹ്റു ട്രോഫി ഇല്ലേ? ഇല്ലേ? ഇല്ല ഇല്ലേ ഇല്ലേ നെഹ്റു ട്രോഫി ഇല്ലേ? ആ വള്ളം കളിക്ക് പാതാളം ചുണ്ടനെ ഒന്നാം സമ്മാനം മേടിച്ചു കൊടുത്ത ക്യാപ്റ്റനാ. ഒന്നാം സമ്മാനം വാങ്ങിച്ചു കൊടുത്ത ക്യാപ്റ്റനാ. അതേന്ന്. അതെങ്ങനെയാണ്? അതെ ഞാൻ പറഞ്ഞു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കും. അപ്പൊ അത് തുഴയാൻ വേണ്ടി 150 തുഴക്കാരും കൂടി വന്നു. വന്നു ഈ 150 പേർക്ക് ഭക്ഷണം പാകം ചെയ്തത് ആരാ? 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 ഗോപി. ഈ ഗോപിയോ? ഈ ഗോപിയിൽ ആനഗോപി. 150 പേരുടെ ഭക്ഷണം കഴിച്ചിട്ട് അവര് വള്ളത്തിൽ കയറിയിരുന്നു. കയറിയിരുന്നു. എന്നിട്ട് അവര് വള്ളം തുഴയാൻ തുടങ്ങി. വള്ളം പകുതി എത്തിപ്പോ ഇളകി. വള്ളോ? അല്ല, വയറിളകി. 150 പേരുടെ വയറിളകി. പിന്നെ അവര് അക്കരത്താൻ വേണ്ടി ഒരു മരണ പ്രാർത്ഥിച്ചു. ഒരു തുഴച്ചിലാ. അവസാനം എന്തുണ്ടായി? ആറ് വള്ളം ചുണ്ട വാങ്ങല് നമ്മുടെ പാതാളം ചുണ്ട ഒന്നാം സ്ഥാനത്തെത്തി. നമുക്കൊരു കാര്യം ചെയ്യാലോ, ഇയാളുടെ ഭക്ഷണം നമുക്കൊന്ന് കഴിച്ചാലോ? ആ നിനക്ക് വള്ളം കളിക്കാൻ മുട്ടുണ്ടല്ലേ. വള്ളം കളിയൊക്കെ നിർത്തിക്കേ. നീ എവിടം വരെ എത്തി? ഏ എവിടം വരെ എത്തിയെന്ന്? നീ ഫ്ലൈറ്റ് ഇറങ്ങിയതേ ഉള്ളോ. എടാ നീ ഒന്ന് പെട്ടെന്ന് വാ. എടാ ഈ കല്യാണ തലേന്നെങ്കിലും ചെറുക്കൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഈ നാട്ടുകാരോട് വർത്തമാനം പറഞ്ഞ് ഞാൻ മടുത്തു. നീ ഒന്ന് പെട്ടെന്ന് വാ. ആ ആ ശരി ശരി ശരി. നിങ്ങൾ എവിടെ പോയി കിടക്കുവാ?
ഇത് കല്യാണത്തിന് തലേദിവസമായിട്ട് ചെറുക്കന്റെ അച്ഛനും ഇടയിലെന്ന് പറഞ്ഞ നാട്ടുകാരോടൊന്ന് പറയും. എന്നോട് വന്ന് ഓരോരുത്തർ ചോദിച്ചോണ്ടിരിക്കുക. ഈ കല്യാണം നടത്തുന്ന ആരാ? കല്യാണം നടത്തുന്ന നിങ്ങൾ? ഞാൻ ചെറുക്കന്റെ അച്ഛനാണ്. അതെ, ഈ കാര്യമൊക്കെ നടത്തേണ്ട ആള് ഞാനാണ്. അതേന്ന് ഞാൻ ഈ സമയം കിട്ടിയപ്പോ ഇടക്ക് ഒരു ഫ്ലക്സ് അടിക്കാൻ പോയി. ഞങ്ങൾ ഇവിടെ പാതിരാത്രി ഉറക്കം ഇവിടെ പാചകം ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഫ്ലക്സ് അടിച്ചു. നിങ്ങൾ എനിക്കൊരു ഫ്ലക്സ് തരാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഒരു ഫ്ലക്സ് എനിക്കിതാ, ഞാൻ ഒന്ന് അടിക്കട്ടെ, എനിക്ക് ഉറക്കം വന്നു. ഇത് എന്ത് താൻ എന്ത് ഉദ്ദേശിക്കും ഫ്ലക്സിന്റെ കാര്യം? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവല്ലേ. കല്യാണത്തിന് വിളിക്കാതെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അത് കൊള്ളാലോ. ഈ ഫ്ലക്സ് അടിച്ചതിന് എനിക്ക് വെറും 50 രൂപ ചെലവുള്ളു. ഈ ഫ്ലക്സ് അടിച്ചതിന് എന്ത് ഇതൊക്കെ എങ്ങനെയുണ്ട്? തല മുല്ലപ്പൂ, ചുണ്ട ലിപ്റ്റിക്, പട്ട് സാരി, രാത്രിയായപ്പോ വന്ന് ചോദിക്കാൻ എങ്ങനുണ്ടെന്ന്. അതെ, കൂടുതൽ ഇവിടെ കടന്ന് കട കട കടകട സംസാരിച്ച് ഇതൊക്കെ അഴിച്ചൂരി ഞാൻ തുണിയില്ലാതെ ഇവിടെ കൂടി നടക്കും. ഹലോ, അല്ലെ ചെറുക്കൻ എത്തിയിട്ടില്ലേ? അത് ചെറിയൊരു വിഷയം ഉണ്ട്. അവൻ ഈ തലേന്ന് വരാന്ന് പറഞ്ഞു. അവരൊരു 6 വർഷമായിട്ടേ 6 വർഷമായിട്ട് എന്റെ കല്യാണം മുടങ്ങിയില്ലേ. അത് അതന്നെ നേരിട്ട് സംസാരിക്കാം. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, ശരി എന്നാൽ നമുക്ക് നേരിട്ട്. എന്റെ മാൻകൻ എന്നാ? അല്ല, ചേട്ടന്റെ ഭാര്യയെ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, അവള് പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും. ആണോ? ആ നേരത്തെ ചേച്ചി ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു പോയേ. എന്ത്, ഈ സാരിക്ക് വലിച്ചു പറിച്ച് കളഞ്ഞ് ഞാൻ അവന്റെ പാട്ടിനങ്ങ് പോകുന്നുണ്ട്. അത് ഇവിടെ വന്നിരിക്കുന്നു. ചിലപ്പോ ഈ വഴിക്ക് വന്നാലേ. അല്ല പിന്നെ. ഹലോ, ഇതെന്ത് ഇവിടെ പരിപാടി? എന്താ ഇവിടെ ചീട്ട് കളി? നിങ്ങൾ കല്യാണത്തിന് വന്നാണോ ചീട്ട് കളിക്കാൻ വന്നാണോ? ഞങ്ങൾ കല്യാണത്തിന് ചീട്ട് കളിക്കാൻ വന്നത്. കല്യാണത്തിന് ചീട്ട് കളിക്കാൻ വന്നത്? ഇവിടെ ഒരു പാചകക്കാരൻ രാവിലെ മുതൽ ഇവിടെ കുത്തിയിരുന്ന് പാചകം ചെയ്യുന്നുണ്ട്. എന്നെ ഒരു മനസാക്ഷി വെച്ച് ഒന്ന് സഹായിക്കാൻ ഒന്ന് അങ്ങോട്ട് വന്ന് ഒരു ഒരു എന്തെങ്കിലും ഒരു സഹായിക്കാനോ? ആ ചേട്ടാ, ഞങ്ങൾ യൂണിയൻ തൊഴിലാളികളാ. യൂണിയൻ തൊഴിലാളിക്ക് എന്താ പണി? പണിയെത്തുന്നില്ല, ഞങ്ങൾ നോക്കൂലി വാങ്ങിക്കത്തുള്ളൂ. നോക്കൂലി മാത്രം വാങ്ങിക്കത്തുള്ളൂ. നിങ്ങൾ ഇവിടെ വന്ന് 4 നേരം കഴിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് സഹായിക്കുക, എന്തെങ്കിലും ഒരു ചെറിയ സഹായം ഞങ്ങൾക്കൊന്ന് ചെയ്തുകൂടെ. നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് എന്ത് പണിയറിയാം? യൂണിയൻ തൊഴിലാളികളാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പണിയാണ്? ഞങ്ങൾക്ക് ലോഡിംഗ്. ലോഡിംഗ് എന്ന് വെച്ചാൽ അൺലോഡിംഗ് അല്ലാണ്ട് വാർക്ക എല്ലാ സെറ്റപ്പ് ഉണ്ട്. വാർക്കല്, അൺലോഡിംഗ് എല്ലാം ഉണ്ട്. ഞാൻ ഒരു ചെറിയ പണി ഏൽപ്പിക്കാം, അതെങ്കിലും ഒന്ന് ചെയ്യൂ. ചെറിയ പണി, ഈ മുരിങ്ങക്കോല് ഒന്ന് കല്യാണത്തിന്റെ പാചകത്തിലേക്ക് ഒന്ന് ഒരുക്കിക്കൊണ്ട് പോവാ. വാർപ്പിലിടാനാ. അപ്പൊ അതെടുക്കണം. ആ മുരിങ്ങക്കോല് ഒന്ന് എടുത്ത് ഒന്ന് സഹായിക്കേ. യൂണിയൻ തൊഴിലാളിയാണ്, യൂണിയൻ തൊഴിലാളി. ഭാര്യനെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഒന്ന്. എത്ര ഞങ്ങൾ എല്ലാ പണിയും ചെയ്യുമ്പോ ഇങ്ങനെയാ, ഞങ്ങൾ വെയിറ്റ് ഉള്ള സ്ഥലം ഗ്യാസ് കുറ്റി സിമെന്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാ പണിയും ചെയ്യുമ്പോ. ഓക്കെ, എടുക്കുന്നില്ലേ? അപ്പൊ ഇതാരെടുക്കും? നീ എടുക്കണം. സഹായിക്കാം. പെട്ടെന്ന് മുരിങ്ങ കൊണ്ടുപോവാ. അപ്പൊ മറ്റുള്ള മുരിങ്ങക്കോലെ അത് റെഡിയായി കൊണ്ടുപോവാ. അപ്പുറത്ത് ബാക്കിയെല്ലാം മുരിങ്ങക്കോലെ പുറകിലിപ്പുണ്ട്. ബാക്കി മുരിങ്ങക്കോലെ പുറകിലിപ്പുണ്ട് കേട്ടോ. യൂണിയൻ തൊഴിലാളിയാണ്, ഇവർക്കൊക്കെ പണിയില്ലാതെ വന്ന് എന്തുകൊണ്ടാണെന്നറിയാ? ഇതുപോലെ കള്ളപ്പണി മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ടിപ്പറും അതും ഇതൊക്കെ വരുന്നത്. പിന്നെ വൈഫിനെ കൊണ്ടുവരണം. എവിടെ ആരും ഇത്ര നേരം? അവത്തോട്ടേ. അല്ല ആളാ, ഇത്ര നേരം ഞാൻ നോക്കിയിരുന്നു കേട്ടോ. ശരി എന്നാ, അവത്തോട്ടെ. മറ്റേ അവര് എല്ലാ പിള്ളേരുടെയും കൈമണിപ്പിച്ച് നോക്കുന്നേ. ഞാൻ എന്തിനാ ചെയ്തെന്നറിയാം? 2 പ്രാവശ്യമൊക്കെ തിന്നിട്ട് പോകും. ചെറുക്കൻ പേര് ചെറുക്കനെ ഒരു ഞങ്ങളേൽപ്പിച്ച പണി റെഡി. എന്റെ ദൈവമേ, നിങ്ങൾ പണിയണ്ട, അവിടെ കൊണ്ട് പോയാലോ, ഞാൻ ചെയ്തോളാം.
ഇത് കണ്ട ഒരു യൂണിയൻ തൊഴിലാളികൾ കാണിച്ചു വെച്ചിരിക്കുന്ന പണി വർക്കൽപ്പണി അറിയാം അവളെ ജീവിതത്തില്. അച്ഛാ എന്നാ വേണ്ട വിശേഷമൊക്കെ ഒരുമാതിരിയായി പോയി എന്നൊക്കെ മക്കളെ നീ കുളിച്ച് റെഡിയായി വാ അമ്മ ചോറൊക്കെ എടുത്ത് വെക്കാം എന്നെ ഓർമ്മയുണ്ടോ പിന്നെ എന്റെ ഏഴ് കല്യാണത്തിന് പാചകം ചെയ്ത നിങ്ങളല്ലേഴും മുടങ്ങിപ്പോയി അത് അത് കഥഭാഗ്യം കുഴപ്പമൊന്നുമില്ല ഈ കല്യാണം നമുക്ക് അടിപൊളിയാക്കാം അടിപൊളിയാക്കി നടത്തി കാര്യം ഞാന് എന്നാ ഗോവിച്ചേട്ടൻ അറിയാലോ എനിക്കറിയാലോ പാചകം ചെയ്യുവാ ഉറക്കം നിന്ന പാചകം ചെയ്യണം പാചകം ചെയ്യണം ഉറക്കം നിൽക്കുമ്പോഴേ ഇങ്ങനെ അടിക്കാൻ പറ്റിയ ഉറക്കം വരായിരിക്കണം അടിക്കാൻ പറ്റിയ അടിക്കാൻ പറ്റിയേ അടിക്കാൻ പറ്റിയേ ഗൾഫിൽ തന്നെ ഞാൻ വന്ന സാർ കണ്ടിരിക്കുക ഒരു മിനിറ്റ് വെയിറ്റ് വേണ്ട ഒരു തുള്ളി തരിയല മനുഷ്യനാണ് നിങ്ങൾ തരിയാലെന്ന് പറഞ്ഞ തരിയല ഗോപി ചേട്ടാ ഇല്ലേ കൊച്ചാക്കല്ലേ ഇല്ല ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്തത് ഗോപിച്ചേട്ടൻ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു കാരണം നിന്റെ ആ ഏഴ് പാചകവും ഞാൻ അതാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാനിപ്പോ പോയിട്ട് വരാം ഒരു തുള്ളി പോലും തരത്തില്ല ഒരു 30 അല്ല ഒരു തുള്ളി പോലും തരത്തില്ല സാധനം അല്ല എന്റെ കാലിൽ പിടിക്കും മാപ്പുറ എന്റെ കാലിൽ തൊട്ട് മാപ്പുറക്കി തരാം അതൊക്കെ എന്റെ കാലിൽ തൊട്ട് മാപ്പുറക്കി അതിനിപ്പോ എന്താ പറയണ്ടേ ഈ ഗോപിയുടെ കളി ആന ഗോപി ഇന്നും നല്ല പാചകം തുടങ്ങിയതല്ല വയ്ക്കൂ ആദ്യം ഗണപതിക്ക് കേട്ടോ ഗണപതിക്ക ഗണപതിക്ക ഗണപതിക്ക് എന്ന് പറഞ്ഞാൽ ഞാനാ ഗണപതി കുറച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് പോകും ഓക്കെ ഇത് കാണണ്ട ചിലപ്പോഴേ ഇത് നമ്മുടെ വിഷയത്തിന് വലിയ നല്ല ഗണപതി അടി പെട്ടെന്ന് അവിടെ ഓ അയ്യോ തേനായിരുന്നു അടി അടി ഓരോ സാധനം കൊണ്ടാണ് കേട്ടോ ഉപ്പ് മതി സാധനം നല്ല സൂപ്പർ സാധനം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നീ പായസം മാത്രം നോക്കിയാ മതി പായസം മാത്രം നോക്കിയാ മതി ഇപ്പൊ സാമ്പാർ ഇപ്പൊ റെഡിയാ അവിടെ സാമ്പാർ റെഡിയാ സാമ്പാർ റെഡിയാ പിന്നെ നിങ്ങൾ ഇച്ചിരി ഉപ്പ് നോക്കി സാമ്പാറിന് ഉപ്പ് നോക്കി ഇപ്പൊ നമുക്ക് ഇത് പിടിച്ച് നമുക്ക് ഇറക്കാം ഉപ്പുണ്ടോ ഉപ്പില്ല 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 ആ നേരത്തെ ഇട്ടതാണല്ല ഉപ്പില്ല ഇവൻ തന്ന സാധനം ശരിയല്ല കേട്ടോ അതാണ് ഉപ്പില്ലാത്തത് അതുകൊണ്ടാ കുഴപ്പമില്ല ഇപ്പൊ പോലും ഇനി ഒന്ന് നോക്കി ഞാൻ വലുതും പറയും ഞാൻ ഉപ്പിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഉപ്പില്ല എത്ര ആണ് പറയുന്നത് ഉപ്പിട്ടില്ല ഉപ്പിട്ടില്ല എന്ത് കഷ്ടത് ഇനി ഒന്ന് നോക്കി ഹലോ ഞാൻ തിരിഞ്ഞോട്ടെ സർപ്രൈസ് ഉണ്ടായിരുന്നു എന്നായിരുന്നു നീ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ടാ
കല്യാണ വീടൊക്കെ ആയിട്ട് ഇങ്ങനെ അലവലിയായിട്ട് നിന്നാ മതി. ഒരു അടിച്ചുപൊളി ഇവിടെ ഗാനമേള നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗാനമേളയുടെ ബോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അനൗൺസർ ഇല്ല, പാട്ടുകാരനില്ല. അനൗൺസറും പാട്ടുകാരും എന്താ വേണ്ടത്? ഞാൻ പഴയ ഒരു മിമിക്രിക്കാരനല്ലേ, അനൗൺസറിലും പാട്ടും പാടുമല്ലോ. നിന്റെ അച്ഛനും മിമിക്രിക്കാരനാണ്. നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ കൂട്ടത്തിൽ മോനെ, ഇവരുടെ ഈ യൂണിയൻ തൊഴിലാളിയിൽപ്പെട്ട ഒരു പയ്യനുണ്ട്, അവൻ നന്നായിട്ട് മിമിക്രി ചെയ്യുന്നു പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, ഫിഗറൊക്കെ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അവന് ഫിഗർ ചെയ്യാനൊരു അവസരം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അനൗൺസ് ചെയ്തു, പാട്ട് പാടുന്നു, അതിനിടയ്ക്ക് നിങ്ങൾ ആ ഫിഗർ വന്ന് കൊഴിപ്പിച്ചിട്ട് പോന്നു, അങ്ങനെ പരിപാടി ആരും. പ്രിയമുള്ളവരെ, ഈ കല്യാണം അന്യം എന്നെയും അന്യം എന്നെയും അല്ല, അന്ന എന്റെ പെണ്ണിന്റെ പേര് അന്നയും എന്നെയും അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞങ്ങളുടെ ഈ എളിയ കലാപരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഫിഗർ ഷോ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കുഞ്ഞാപ്പി നൈവേദ്യയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യത്തെ ഫിഗറുമായി എത്തുന്നു കുഞ്ഞാപ്പി. കുഞ്ഞാപ്പി ആയിട്ട് വന്നു ജയൻ. ജയനായിട്ട് കുഞ്ഞാപ്പി ജയനായിട്ട് വരുന്നു. കുഞ്ഞാപ്പി ജയനുമായിട്ട് വരുന്നു. കുഞ്ഞാപ്പി ജയന്റെ ഫിഗറുമായിട്ട് എത്തുന്നു. മ്യൂസിക്, മ്യൂസിക്. കൊമ്പിൽ കിളിക്കും കെട്ടി പുള്ളറിഞ്ഞ പന്തുരുത്തി കുളം വടിച്ചൊഴിക്കുകളെ മടിക്കാതെ. കൊമ്പിൽ കിളിക്കും കെട്ടി പുള്ളറിഞ്ഞ പന്തുരുത്തി നാളെ വിവാഹിതരാകുന്ന എന്റെ സുഹൃത്തിന് വിവാഹാശംസകൾ. അമ്മേ, ജയൻ ആ ദേഹ ഞാൻ പറഞ്ഞില്ലേ എന്റെ തോർത്ത് കാണാതെ പോയെന്ന് പറഞ്ഞില്ലേ? ഇതാണ് തോർത്ത് വക്കറ്റി. ഇത് എന്റെ വിച്ചാത്തി. ഞാൻ ഇവന്റെ നീ ജയനെ കണ്ടിട്ടുണ്ടോടാ? നീ ഉണ്ട് ഇവിടെ മാറിയില്ല. സുന്ദരനാണ്, അല്ല നിന്നെ പോലെ അല്ല ചേട്ടാ. പണ്ട് നല്ല ഫിഗർ ആയിരുന്നു, പിന്നെ എന്ത് പറ്റി? ഷുഗർ വന്നപ്പോ ഫിഗർ പോയതാ. ഷുഗർ വന്നപ്പോ ഫിഗർ പോയത്. നിന്റെ അച്ഛൻ നമ്മുടെ പരിപാടി ഒന്ന് കൊഴിപ്പിക്കണ്ട. അച്ഛൻ പഴയ മിമിക്രിക്കാരല്ലേ. ഒരു കാര്യം ചെയ്യ് അച്ഛൻ്റെ, പഴയ മോഹൻലാലിന്റെ പ്രൗഢി വന്നുരാ. മിമിക്രിക്കാരല്ലേ നിങ്ങള്. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് പ്രചോദനം വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് വരാം. പ്രചോദനം കൊണ്ട് രണ്ടെണ്ണം ചെയ്യിച്ചാൽ ചെയ്യുമോ? പ്രചോദനം കൊണ്ട് രണ്ടെണ്ണം പ്രചോദനം. ഈ നമ്മുടെ സൂണൻ ചേട്ടന്റെ മാനന്റെ കല്യാണത്തിന് വന്നല്ലേ? അവന്റെ ഏത് കല്യാണത്തിനും വന്നായിരുന്നു. അതെ, ഏത് മുടങ്ങി ഏത് കല്യാണത്തിനും ഉണ്ടായിരുന്നു. വന്നായിരുന്നു അന്ന്. നിങ്ങളെ പല ചേച്ചി വന്നായിരുന്നു അന്ന്? ഇല്ല. ഓ ഇല്ല, ഞാൻ അന്ന് പാട്ട് പാടിയിട്ടില്ല. കുഴപ്പമില്ല, ഞാൻ ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ പോയ ദിവസമല്ലേ. അടിപൊളിയാണ്, എനിക്കറിയാം. അച്ഛൻ പാട്ടേ പാടിയുള്ളു. ഒരുപാട് പേര് ഇറങ്ങിപ്പോയി ചേട്ടാ. ഞങ്ങളെ ഇവന്റെ അച്ഛനെ കൊണ്ടൊരു ഫിഗർ ചെയ്യിക്കാൻ വേണ്ടിയാ. മോഹൻലാലിന്റെ ഡിറ്റോ ഫിഗർ ചെയ്യുവാണ് ചെയ്യുന്നതിന് മുമ്പ് പ്രചോദയട്ട ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നും എന്റെ മോന്റെ കല്യാണം മുടങ്ങി. ആവശ്യമില്ലാതെ എന്ത് ചെയ്യണമെന്ന്? ഫിഗർ ചെയ്യണമെന്ന്. ഈ കല്യാണം കൊഴിപ്പിക്കാനായിട്ട് ഞാൻ ബാബു നമ്പതിരായോ അതിപ്പോ കല്യാണത്തിന് വന്ന എങ്ങനെ നോക്കാം. സത്യത്തിൽ കല്യാണം എന്ന് കേട്ടപ്പോഴേ എന്നെ കരണത്തെടുക്കുന്നത്. ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനും പെണ്ണിനും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഉമ്മറ കൈ കല്യാണം എന്ന് പറയുന്നു. ഉമ്മറ മോളെ, ശോഭേ, നിന്റെ വികാരഭരിതമായ മുഖം കാണുമ്പോ ഞാനകെ കോരിത്തരിച്ചു പോയി. ഇനി ഒരു ഫിഗർ ചെയ്യാം. ഇനി ചെയ്യണം ഫിഗർ ചെയ്യണം.
മോഹൻലാലിന്റെ ഫീറുമായിട്ട് ദിപ്പു തത്തു. ആരാ? പുലി മുരുകനിലെ മോഹൻലാൽ ഫിഗർ ചെയ്താ. ഇത് പുലി മോഹൻലാലിന്റെ ഫിഗർ ചെയ്ത പോലെയല്ലോ. പ്രിയമുള്ളവരെ, ഒരു ചെയിൻ സോങ്ങോട് കൂടി തകടി എളിയ കലാപരിപാടി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. മ്യൂസിക്. ഒരു മധുര കിടാവിൻ പേരിലെങ്കു കൂടെ പൂവിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല തീൻവണ്ടു ഞാൻ, അലരെ തീൻവണ്ടു ഞാൻ, മാലി മധുര കരിമ്പേ, മലത്തേന്നെ മദന കുഴമ്പേ, ഒന്ന് വന്നാട്ടേ ഒന്ന് നിന്നാട്ടേ, നാളം എന്ത് ചൊല്ലു ചൊല്ലു താവിറങ്ങിപ്പോയു, മാലി മധുര കരിമ്പേ, മലത്തേന്നെ മദന കുഴമ്പേ, ഓരിത്തി താരാതിത്തിത്തേ ഇട്ടൈടകതേരേരോ, ഇത്തി താരാതിത്തിത്തേ ഇട്ടൈടകതേരേരോ, കുട്ടനാടൻ കുഞ്ചയിൽ ഇട്ടൈടകതേരേരോ, കൊച്ചുവെണ്ണെ ഊയിലാ ഇത്തി താരാതേരോ, കുട്ടു വേണം കുഴവേണം കുഴവ വേണം, ഓരിത്തി താരാതിത്തിത്തേ ഇട്ടൈടകതേരേരോ, ഓരിത്തി താരാതിത്തിത്തേ ഇട്ടൈടകതേരേരോ, ഓരിത്തി താരാതിത്തിത്തേ ഇട്ടൈടകതേരേരോ, ഓരിത്തി താരാതിത്തിത്തേ മുകളിലോട്ട് പോവാല്ല സാധനമൊന്നും കാണില്ല. ഇവിടെ എന്താ പരിപാടി? ചെയിൻ സോങ്. ചെയിൻ സോങ്? ആ ശരി. വരാനാ വെള്ളം കൊടുത്ത്. നീ വെള്ളം കുടിച്ചാ മതി. അല്ല കല്യാണമല്ലേ, അപ്പൊ ഒന്ന് കൊടുത്തോട്ടെന്ന് വിളിച്ചാ കൊടുത്താ. കൊടുത്തോട്ടെന്ന് വിചാരിച്ചു കൊടുത്തു കൊടുത്താ. നിന്റെ അടുത്ത് ഞാൻ പലതവണ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ നിന്നോട് ഒരു കാര്യം പറയണം, ഞാൻ മറന്നുപോയി ഞാനത് ചോദിക്കാൻ മറന്നുപോയി. എന്നാ എഴുതാ അച്ഛൻ പറയണം പറയണം പറഞ്ഞിട്ട്. അതാ പറഞ്ഞു ഈ വേട്ടവളേനെ വെള്ളം കൊടുത്താ ചെയ്ത മൊത്തം കുളവാക്കുമെന്ന് മനസ്സിലായത്. നേരത്തെ എന്നോട് പറയണ്ടാക്കുന്നുള്ള കാര്യം. നിന്റെ കല്യാണം മുടങ്ങിയപ്പോ തീർച്ചയായാലും ദൈവമേ, എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ഞാനോട് അതാരി ഇങ്ങോട്ട് വന്നത്. കല്യാണം മുടങ്ങിയത് അതെ, ഈ കല്യാണം നാളെ നടക്കത്തില്ല, നാളെ ഹർത്താലാണെന്ന്. ഹർത്താലെന്ന് പറയുമ്പോ ചിരിക്കണം. എന്താണ് എന്താണ് കാര്യം പറയട്ടെ, എന്താ കാര്യം? ഹർത്താലാണെങ്കിലും നാളെ ഈ കല്യാണം നടക്കും. എങ്ങനെ നടക്കും? കഴിഞ്ഞ ഹർത്താലിലായിരുന്നു നമ്മുടെ കല്യാണം നടക്കാതെ പോയത്. അറിയാമെന്ന് സമയം മാറിപ്പോയതുകൊണ്ടല്ലേ നമ്മുടെ കല്യാണം നടക്കാതെ പോയത്. പക്ഷെ ഈ പ്രാവശ്യത്തെ കല്യാണം നടക്കും. വളരെ ആളാണ് ഈ കല്യാണം നടക്കും. എടാ അതിനുവേണ്ടി ഞാൻ 25 ആംബുലൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട് മോനെ. അല്ലടാ കളി. എന്നാലേ നിങ്ങൾക്ക് തെറ്റി, ആ ആംബുലൻസുകാരാ ഹർത്താൽ നടത്തുന്നത്. ഒരു കാറുകാരന് സൈഡ് കൊടുക്കാൻ ആംബുലൻസുകാരനെ വെട്ടി പരിക്കേൽപ്പിച്ചെന്ന്. എന്റെ കല്യാണം മുടങ്ങിയേ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ടീം പോപ്പിയുടെ പെർഫോമൻസ് ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഞാൻ ഗുണ്ട് വെച്ച് പൊട്ടിത്തെറിച്ച് ചാവൂ എന്ന് പറഞ്ഞിട്ട് നിനക്ക് നിനക്ക് എന്തെങ്കിലും സങ്കടം വരാത്ത. ആ ഗുണ്ട് അച്ഛൻ ഉണ്ടാക്കിയ ഗുണ്ടല്ലേ, അതെന്തായാലും പൊട്ടത്തില്ല. എന്റെ കസേര അവിടെ ഇട്ടിട്ട് പോവാൻ. സോറി ഞാൻ കണ്ടില്ലായിരുന്നു. ചെറുക്കൻ കൂട്ടർ വരുമ്പഴേ അവരിട്ടാനുള്ള കസേര. ഓക്കേ പോട്ടാ. അയ്യേ എന്നെ കണ്ടപ്പം എന്ത് തോന്നി? വീട്ടിൽ കറണ്ട് പോയതുപോലെ തോന്നി. കയ്യിലൊരു പുഴയമെടുത്ത് തോർത്തിൽ കുളിക്കാൻ പോയി എന്റെ ഭാര്യ ഒരു മലവെള്ള പാച്ചിലിൽ മിസ്സായി. ഈ വള്ളക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് മാമ മിസ്സിംഗ് ആയത്.
അച്ഛൻ മരിച്ച ജോലിയാണ് കിട്ടിയത്. പക്ഷെ കടപ്പാട് അമ്മയോടാണ്. അമ്മയാണല്ലോ അച്ഛനെ തല്ലി കൊന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം പോപ്പി, പാചകത്തിന്റെ ആംഗിളിൽ തന്നെ ഞാൻ ഈ സ്കിറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. ഒരു കറി അതുണ്ടാക്കുമ്പോൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് സാമ്പാറാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെ പച്ചക്കറികൾ വേണം, ചേരുവകൾ എന്തൊക്കെ വേണമെന്ന് നമ്മൾ എല്ലാം സംഘടിപ്പിക്കുന്നു, സാമ്പാർ ഉണ്ടാക്കുന്നു. ചില സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ കൈവശം എന്തൊക്കെ പച്ചക്കറികളുണ്ട് അതനുസരിച്ചൊരു കറി ഉണ്ടാക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. രണ്ടാമത്തെ രീതിയിലാണ് നിങ്ങൾ ഈ സ്കിറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഈ സ്കിറ്റിനെ ഷേപ്പ് ചെയ്തു. നിഷേധിക്കാൻ കഴിയുമോ അജയൻ? ഇല്ല സർ. ആ, അതിൻ്റെ സൗകര്യങ്ങൾ, അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. ഇപ്പം ഗുണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈവായിട്ട് അത് വളരെ എനർജിയോടുകൂടി എൻതൂസിയാസത്തോടെ അത് പെർഫോം ചെയ്തപ്പോൾ ആ ഒഴുക്കിൽ അങ്ങനെ പോയി, അതിന് നിങ്ങൾ ക്രെഡിറ്റ് അർഹിക്കുന്നു. താങ്ക് യു സർ. അപ്പോൾ കഥയിൽ അവിടെ ഇവിടെയൊക്കെ ഇടിക്കുന്നുണ്ട്. ആ ഇടി ഒരു പരിധിവരെ പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത് നിങ്ങളുടെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ്. താങ്ക് യു സർ. അത് പെർഫോം ചെയ്യാനുള്ള നിങ്ങൾ കഴിവ്. അതുകൊണ്ട് ഒരു ഫ്ലോ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഒരിക്കലും ബ്രേക്ക് വന്നില്ല. ഓഡിയൻസ് തന്നെ നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രേക്ഷകർ ഇതിൻ്റെ ഒരു നിഷ്കളങ്കതയിൽ അങ്ങ് ആകൃഷ്ടരായി ചിരിച്ചു. അതേപോലെ എല്ലാ പ്രേക്ഷകരും ചിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഇൻ പോപ്പി. ടീം പോപ്പി സർ, വളരെ ഭംഗിയുള്ള വാക്കുകളുടെ എല്ലാ കാര്യങ്ങളും രസകരമായിട്ട് ജഗദീഷ് പറഞ്ഞ് കേട്ടല്ലോ നിങ്ങളെ. ഓക്കെ, സുധീഷ് ഭയങ്കര ഫ്ലെക്സിബിളാണ്. വീഴുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് മനസ്സിൽ കലാഭവം മണിയാണ്. അത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അത്രയും റേഞ്ചും ഒക്കെ ഉള്ള നല്ല ആക്ടർ തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് ഹ്യൂമർ ഡയലോഗ്സുകളൊക്കെ ഉണ്ടെങ്കിലും ഒന്നിനും ഒരു ചേർച്ചയില്ലാതായിപ്പോയി. നിങ്ങളെല്ലാം നല്ല ആക്ടേഴ്സ് ആയതുകൊണ്ടും അതിൻ്റെ മികവുള്ളതുകൊണ്ടും മാത്രം ഇത് രക്ഷപ്പെട്ടു പോയതാണ്. സൂക്ഷിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റിമി, ടീം പോപ്പി, എൻ്റെ മനസ്സിൽ ഈ സ്കിറ്റിൽ കണ്ടിട്ട് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്, ഒരു പക്ഷേ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ വള്ളംകളിക്ക് ഭയങ്കര പ്രശസ്തമായ നാടാണ്. ആ പല വള്ളംകളിക്കാരും നിങ്ങൾ ഉപയോഗിച്ച് ആ ട്രിക്ക് എടുക്കാൻ വേണ്ടി പല സാധ്യതകളും ഞാൻ കാണുന്നു. കാരണം എങ്ങനെ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണം പിടിക്കാത്ത വല്ല വയറിളകി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തുഴച്ചിൽ. അത് സുധീഷിൻ്റെ കലക്ക് ആ തുഴച്ചിൽ കാണാൻ വേണ്ടി ഒരു രസമുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് പിന്നെ പിന്നെ എൻ്റെ രണ്ടാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അജയൻ ചേട്ടൻ കള്ളുകുടീനായിട്ട് ആ ശരിക്ക് ഒറിജിനൽ ആയിരുന്നു ചേട്ടനത്. ആ സാമ്പാർ ഇട്ടങ്ങ് ഇളക്കുകയും ഉപ്പ് വീണ്ടും വീണ്ടും ഇടുകയും അത് ശരിക്കും ഭയങ്കര രസമായിരുന്നു. പിന്നെ പ്രജുഷയുടെ അമ്മ വേഷം, കാരണം പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇതാ. കാരണം നന്നായിട്ടൊന്ന് ഒരുങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ 10 പ്രാവശ്യം കണ്ണാടി നോക്കിയാൽ പോരാ, ഒരു 10 പേരെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇത് എങ്ങനെയുണ്ട് 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 അതിന് തക്ക മറുപടിയും തിരിച്ചു കിട്ടി. അത് കലക്കി കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് എത്രത്തോളം ഇഷ്ടമായി എന്ന് ചോദിക്കാൻ സമയമായിരിക്കുന്നു. യെസ്, പ്രജോദേട്ടാ. അജയ, സുധീഷ്, ചിത്തൻ ആൻഡ് പ്രജുഷ, ഞാൻ ഈ 4 പേർക്ക് ഒരു ബിഗ് സല്യൂട്ട് തരികയാണ് കേട്ടോ. ഒരു സ്കിറ്റെന്ന് പറയുമ്പോൾ ഇത്ര മനോഹരമായിട്ടൊരു സിനിമ പോലൊരു സ്കിറ്റ് ചെയ്യാം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രത്യേകിച്ച് ഇവർ ചെയ്തത്. അതിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ഇവരാണെങ്കിൽ ചിരിച്ചു മറിയായിരുന്നു. ഞാൻ അവരെ ഒന്ന് വിളിച്ച് ചോദിച്ചോട്ടെ, അവരുടെ ഒരു അഭിപ്രായം ചോദിക്കല്ലേ. ബാ, പിള്ളേർക്ക് ഇങ്ങനെ എല്ലാവരും വന്നു ബാ. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേ? ചിരിച്ചു. എന്തായാലും എന്റെ നിങ്ങളുടെ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേട്ടാ. സുവിശേഷി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ്?
ഒരു തൃശ്ശൂർ പൂരത്തിന് ഇടയിൽ പെട്ടു പോകത്തില്ലേ നമ്മൾ? വളരെ സന്തോഷത്തിൽ ഇങ്ങനെ അവിടെ പഞ്ചാരി മേളം നടക്കുന്നു, ഇവിടെ ആനകൾ ഒരുങ്ങി നിൽക്കുന്നു, അവിടെ കാവടിയാട്ടം നടക്കുന്നു, അവിടെ വെടിക്കെട്ട് നടക്കുന്നു, ഇതിൻ്റെ എല്ലാ ഇടയിൽ ഇങ്ങനെ പെട്ടുപോയിട്ട് അന്താളിച്ച് നിൽക്കുന്ന ഒരു പാവം പൊട്ട കുട്ടിയുടെ അവസ്ഥയായി പോയി എനിക്ക്. ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നേ ഇല്ലല്ലോ, സ്ക്രിപ്റ്റ് അവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ചിരിക്കുകയല്ല അട്ടഹസിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ പറ്റിയത്. സൂപ്പർബ്, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. പിന്നെ ഇന്ന് നമ്മുടെ സുധീഷിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മളെല്ലാവരും കോമഡി സ്റ്റാർസിൻ്റെ എൻറ്റയർ ടീം വിഷയമാണ്. ഹാപ്പി ബർത്ത്ഡേ സുധീഷ്, ഹാപ്പി ബർത്ത്ഡേ ചാലക്കുടി സുധീഷ്, ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാഭവമണി സുധീഷേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഇന്നത്തെ ഈ ഒരു ആക്ടിന് എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. രാജേഷേട്ടാ 30-ൽ 26. താങ്ക് യു സർ. ജയദേഷേട്ടാ 37 out of 40. താങ്ക് യു. റിമി 28. താങ്ക് യു. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 91 on 100. താങ്ക് യു. ടീം പോപ്പിയുടെ പെർഫോമൻസ് കഴിഞ്ഞു, ജഡ്ജ്മെന്റ് അറിഞ്ഞു, മാർക്സ് അറിഞ്ഞു. ഇനി ഒരു സ്പെഷ്യൽ കിഡ് പെർഫോമൻസുമായിട്ട് നമ്മുടെ കോമഡി സ്റ്റേഴ്സിലെ സീസൺ 1-ലും സീസൺ 2-ലും ആർട്ടിസ്റ്റുകൾ ഒന്നിക്കാൻ പോവുകയാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഞാൻ ഗുണ്ട് വെച്ച് പൊട്ടിത്തെറിച്ച് ചാവൂ എന്ന് പറഞ്ഞിട്ട് നിനക്ക് നിനക്ക് എന്തെങ്കിലും സങ്കടം വരാത്ത? ആ ഗുണ്ട് അച്ഛൻ ഉണ്ടാക്കിയ ഗുണ്ടല്ലേ, അതെന്തായാലും പൊട്ടത്തില്ല. എന്റെ കസേര അവർ ഇട്ടിട്ട് പോവാൻ. സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. എന്നെ കണ്ടപ്പം എന്ത് തോന്നി? വീട്ടിൽ കറണ്ട് പോയതുപോലെ തോന്നി. കയ്യിലൊരു പുഴയുമെടുത്ത് തോർത്തൽ കുളിക്കാൻ പോയി എന്റെ ഭാര്യ ഒരു മലവെള്ള പാച്ചിലിൽ മിസ്സായി. ഈ വള്ളക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നും ആവാ മിസ്സിംഗ് ആയത്. ഫയർഫോഴ്സിലാണ് ജോലി. അച്ഛൻ മറിച്ച ജോലിയാണ് കിട്ടിയത്, പക്ഷെ കടപ്പാട് അമ്മയോടാണ്. അമ്മയാണല്ലോ അച്ഛനെ തല്ലി കൊന്നത്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. കോമ്പറ്റീഷൻ്റെ ടെൻഷനോ ജഡ്ജ്മെൻറ്റിൻ്റെ സ്ട്രെയിനോ ഒന്നുമില്ലാതെ നമ്മുടെ ഏറ്റവും ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. ജസ്റ്റ് സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ദൈവമേ നിന്നെ വിളിക്കല്ലെന്ന് പറഞ്ഞല്ലോടി, ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ. പിണങ്ങല്ലേ, ഇവിടെ ഒന്നും ആരുമില്ല. നീ ചേട്ടൻ ഒരു ഉമ്മ തന്നെ. ഒരു ഉമ്മ താ മോളെ താ. ആ ഉമ്മ ഇങ്ങ എത്തുമ്പോ താമസിക്കുമല്ലോ, അവിടെ നിനക്ക് പെട്ടെന്ന് ഒരു ഉമ്മരാന്ന് വെച്ചു. എത്ര ദിവസമാണ് പണി തുടങ്ങി? രണ്ടു ദിവസമായി. എടാ, ഇവിടുത്തെ അങ്ങനെ അറിയാമോ, വെടിക്കെട്ടാശാനാണ്. അങ്ങനെ സമയത്തിന് പണി തീർത്തില്ലെങ്കിൽ വാക്കാത്ത പടക്കം വെച്ച് പൊട്ടിക്കും. എടാ, അങ്ങനെ മോളെ പെണ്ണ് കാണാൻ പറഞ്ഞ ദിവസം ഇന്ന് പോയി പണിയടാ. എന്താ പണി ചെയ്യണം? ആ പൊട്ടി ഗ്ലാസ് പോയി ഒട്ടീര്. ഈ പശു വെച്ചാണോ? ആ പശു വെച്ചൊട്ടീര്, പൊട്ടി ഗ്ലാസ് ഒട്ടീര്. അയ്യാ, കണ്ടാക്കേ, കൈയൊട്ടി കൈയൊട്ടി കൈയൊട്ടി, ഇതിന്റെ അകത്ത് കൈയൊട്ടി എന്ന്. അയ്യോ, ഒന്നാമത് ഈ പശ ഒട്ടിക്കഴിഞ്ഞ ഇളവത്ത് പോലുമില്ല. എനിക്കറിയത്തില്ല, ചുമ്മാ കള്ളം പറയാൻ നീയാണ് ഈ പശ ഇവിടെ കൊണ്ടുവച്ചത്. എനിക്കറിയാം, യു ദൈവത്തിനാണ് സത്യം, ഞാനല്ല. പോയി പണി ചെയ്. എടാ, നിനക്കറിയാം ഞാൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കമ്പാശനാണ്. എന്റെ മോടെ കല്യാണത്തിന്റെ ആവശ്യമായിട്ടാണ് നിന്നെ കൊണ്ടൊക്കെ ഈ പെയിന്റ് അടിച്ചേക്ക്. ഇന്ന് അവരാ വരികയും ചെയ്യും, പെണ്ണ് കാണാൻ വേണ്ടി വരും. ഈ കൊച്ചിന്റെ കല്യാണത്തിനെങ്കിലും നിങ്ങൾ തീർത്തു വരൂ. എന്റെ ആശാരം ഞാൻ ഒന്ന് അവനെ പറഞ്ഞു വിട്ടോ. എടാ, പോയി പണി ചെയ്യടാ. പണിയാൻ പറ്റൂല. എന്ത്?
കൈതമ്മി ഒട്ടിപ്പോയി. ഇപ്പൊ ഒന്ന് പറഞ്ഞു അവന്റെ വാക്കത് തത്ത പെട്ടെന്ന് പോണ്. ഇവിടെയെങ്കിലും പോയി ഇളക്കറ, പുറത്തെവിടെയും പോയി ഇളക്ക. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എനിക്കൊന്ന് റോഡ് വരെ പോകണം. ഈ പെയിന്റിങ്ങിന്റെ കുറച്ച് സാധനങ്ങളോ ഉണ്ട്. അങ്ങനെ കടയിൽ പോകുന്നെങ്കിലേ ഇപ്പൊ ഈ ചെറുക്കൻ കൂട്ടിനെ എത്തും. അപ്പൊ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം, മേടിച്ച് കൊടുക്കണമല്ലോ. കഴിക്കാൻ വാങ്ങിക്ക. അങ്ങ് അങ്ങനെ നീ ഒരു കാര്യം ചെയ്, ഒരു പാക്കറ്റ് ഗുണ്ട് മേടിക്ക്. ഗുണ്ടാ? എടാ, അതായത് ലഡു. അതുപോലെ ഒരു പാക്കറ്റ് ഈ തറച്ചക്രം ഉണ്ടല്ലോ, അത് മേടിച്ചു. തറച്ചക്രം എടാ? ജിലേബി. ജിലേബി? പിന്നെ ഒരു 10-12 ഓലപ്പടക്കം മേടിച്ചു. ഇതിന്റെ ഇടയിൽ എന്തിന് ഓലപ്പടക്കം? എടാ, സമൂസ. ഓ, സമൂസ. പറ്റുമെങ്കിൽ കുറച്ച് പൂത്തിരിയൊക്കെ നമുക്ക് പൊട്ടിച്ചിടാം. ഇതിന്റെ ഇടയിൽ പൂത്തിരി ഇട്ടാ ഒരുമാതിരിയാവൂലേ? അതായത് മിച്ചറ് പൊട്ടിച്ചിടാന്ന് കാര്യ പറഞ്ഞു. മിച്ചറ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗർഭം കലക്കി വാങ്ങിക്കണ്ടേ? അതിന് ട്രിൻസ് കലക്കാൻ വേണ്ടി. അകത്ത് പോയി പെയിന്റ് അടി, അകത്ത് പോയി പെയിന്റ് അടി. ഞാൻ സാധനം വാങ്ങിച്ചിട്ട് വരത്ത്. ഇത് അങ്ങോട്ട് പോന്ന്. അകത്ത് പെയിന്റ് അടിക്കാൻ പോകണം. അടി മോളെ, താണ്ട ഇപ്പം പെയിന്റ് കൊണ്ട് അകത്തോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ആ ചുരിദാറൊക്കെ എടുത്ത് മാറ്റി വെച്ചോ, അല്ലെങ്കിൽ അവസാനം എല്ലാം കൂടെ ഒറ്റ കളർ ഇട്ടോണ്ട് പോയെന്ന് പറഞ്ഞ് പരാതി പറയരുത്. ഞാൻ പറഞ്ഞേക്കാം. മോളെ, ഇറങ്ങി മതി മോളെ. പിന്നെ ഇന്നത്തെ കാര്യം അറിയാലേ? എന്തോ മോളെ പെണ്ണ് കാണാൻ വേണ്ടി വരുന്ന ദിവസമാണ് ഇന്ന്. എനിക്ക് ഈ ബന്ധം വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ കള്ളക്കാമോ ആ കണ്ണനെ മനസ്സിൽ വെച്ചോണ്ട് നടന്ന എന്റെ സ്വാമി മാറും മര്യാദയ്ക്കറിഞ്ഞു. അകത്ത് കയറി ഞാൻ വലിയൊരു കുണ്ടെടുത്ത് നെഞ്ചത്ത് വെച്ച് പൊട്ടിച്ച് ചാവോളി. എടി, ഞാൻ കുണ്ട് വെച്ച് പൊട്ടിത്തെറിച്ച് ചാവൂന്ന് പറഞ്ഞിട്ട് നിനക്ക് നിനക്ക് എന്തെങ്കിലും സങ്കടം വരാത്തെ? ആ കുണ്ട് അച്ഛണ്ടാക്കിയ കുണ്ടല്ലേ, അത് എന്തായാലും പൊട്ടത്തില്ല. കാണിച്ചുതരാം പൊട്ടോ, ഞാൻ കാണിച്ചുതരാം. ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, ഞാൻ കാണിച്ചുതരാം. അയ്യോ, ഇനി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോണാന്തോ. അച്ഛൻ, ഞാൻ വെറുതെ പറഞ്ഞേണേ. ഓ, ഈ കണ്ണ ചേട്ടൻ എവിടെ പോയി കിടക്കണം? നിന്റെ പെണ്ണ് കാണലാണല്ലേ ഇവിടെ. നീ എന്നെ തേച്ചല്ലടി. ഞാനാ? നിങ്ങൾ എല്ലാരും കേക്കണം, ഇവിടെ എന്നെ തേച്ചെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമോ? പൂവ് ചൂടണം എന്ന് പറഞ്ഞപ്പ പൂമരം കൊണ്ട് തന്നവനാ, മുങ്ങിക്കുളിക്കണം എന്ന് പറഞ്ഞപ്പ മുന്നിൽ പുഴ വെട്ടി തന്നവനാ, അക്കരെ നിന്നൊരു ക്ലാപ്പനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ, നീ എന്നെ മറന്നില്ലേ. അവനിക്കര വന്നപ്പം വീട്ടുകാർക്ക് എന്നെ നീ ഒച്ചു കൊടുത്തില്ലേ. അച്ഛൻ പറഞ്ഞോണ്ട് ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു ചടങ്ങല്ലേ, അത് കഴിഞ്ഞ അങ്ങ് പോട്ടെ. ഞാൻ കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ പോരെ. ഇപ്പൊ ഇത് കുഞ്ഞു ചടങ്ങ്, കുറച്ചുകൂടെ കഴിഞ്ഞ് ഇത് വലിയ ചടങ്ങാവും. പിന്നെ നീ ഒരു കുഞ്ഞിനെ വെച്ചോണ്ട് ഈ ചടങ്ങിനിരിക്കണം, ഞാൻ കാണേണ്ടി വരും. നീ അതുകൊണ്ട് കുഞ്ഞു ചടങ്ങിന്റെ കാര്യമൊന്നും എന്റെ അടുത്ത് പറയണ്ട. നിന്റെ ആ പെണ്ണ് കാണാൻ വരുന്ന ഒരു വരട്ട് ഇവിടെ, അവനെ ഞാൻ നീ എന്റെ കൂടെ ഊട്ടിയിൽ വന്ന ഫോട്ടോ, നീ എന്റെ കൂടെ മൈസൂരിൽ വന്ന ഫോട്ടോ, ആ പിന്നെ കോവളത്ത് നമ്മൾ രണ്ടുപേരും പോയപ്പോ തിരമാലയിൽ നിന്ന് പേടിച്ച് നീ ചാടി അപ്പുറത്ത് നിന്ന് സായിപ്പിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച പടം, ഇത് എല്ലാം ഞാൻ പെണ്ണ് കാണാൻ പറഞ്ഞ അവനെ ആ ക്നാപ്പർ ഞാൻ കാണിച്ചു കൊടുക്കും. അയ്യോ, ആ ഫോട്ടോ നേരെ മറന്നിരിക്കുന്നത്, അതും കൂടെ തരണേ, അതും കൂടെ കാണിക്കാം. അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് വിശ്വസിക്കും. ഇപ്പൊ പോകുന്നില്ല, നിന്റെ അച്ഛനെ വിളിച്ച് എല്ലാം തുറന്നു പറയാം. നീ തുറന്ന് പറയുന്നവരെ ഞാൻ ഇവിടെ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞേളെ, ഇപ്പൊ തൽക്കാലം പോ. അച്ഛനെ പറ ഞാൻ സമ്മതിപ്പിച്ചോളാം. സത്യം ജി? സത്യം. ഞാനാണ് സത്യം ജി? ചേട്ടനാണ് സത്യം? ഉറപ്പാണല്ലോ. ഓ, ഇനി എന്നെ തേക്കില്ലല്ലോ. ഇല്ല, എന്നാ ഞാൻ പോവാ. എന്റെ കസേര അവര് ഇട്ടിട്ട് പോവാൻ. സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. ചെറുക്കൻ കൂട്ടർ വരുമ്പഴേ അവരിട്ടാനുള്ള കസേര. ഓക്കെ, പോട്ടാ. നിനക്ക് നിന്നെ ഞാൻ വിളിച്ചാടാ എന്റെ കൂടെ. നീ പിന്നെ എന്തിനാ കയറി വന്നു? ഡേയ്, എടാ ഞാൻ വേറൊരു വഴിക്കടാ പോണ്. നീ നമ്മൾ ഒരു റൂട്ട് അല്ല. നീ അമ്മാശ കളിച്ച് നിൽക്കാൻ ഒന്ന് പെട്ടിട്ട് പോയി. അമ്മ പൊട്ടി. ഹലോ, ഹലോ, എവിടായി? എന്തായി? എവിടെ എത്തി? വീണ്ടും വേണ്ടി എത്തിയാ? അല്ല, നേരെ നീ കയറി വന്നാൽ കുഴപ്പമില്ല. ആ ശരി ശരി ശരി. നീ ഇതുവരെ ഒരുങ്ങിയില്ല. ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ കാമുകനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാനാ പുറപ്പാണെങ്കിൽ അവനെ എന്റെ കയ്യിലും കാണാൻ കിട്ടിയ ഇടിച്ച് അവനെ നട്ട ഞാൻ പറയും കണ്ടോ. സത്യം? സത്യം. ഞാൻ ഒട്ടിപ്പോയി. അവര് വീടിന്റെ ഫ്രണ്ടിൽ എത്തിടാ.
വരൂ. അവരിതാ ഇപ്പൊ വരും. വരട്ടെ. പെണ്ണ് കാണാൻ പറഞ്ഞ എല്ലാവരുടെ അടുത്ത് ഞാനും ഇവിടെ വരുമ്പോ പ്രേമത്തിലായിരുന്നെന്നും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. നീ പറയോ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. എനിക്ക് ഇത് ഇതും കൊണ്ടാ പറ രണ്ടു കാലം കൊണ്ട് ഓടാൻ പറ്റില്ല, പിന്നെയാണ് ഈ എട്ട് കാലം കൊണ്ട് ഓടാം. അയ്യോ, എടി എടി, പെട്ടെന്ന് എന്തെങ്കിലും എടുത്തോണ്ട് ഒന്ന് ഇളക്കിത്താടി. ദോശയുടെ ഒരു സൈഡ് കരി ഇനി അകത്തോണ്ട് വെച്ചോ. അയ്യോ, അത് ശരി. അപ്പൊ എല്ലാം നീ തുറന്ന് പറയുവല്ലേ. അയ്യോ, ഞാൻ രാവിലെ കഴിച്ചായിരുന്നു, പിന്നെ എന്തിനു കൊഴുക്കട്ടോണ്ട് വന്ന്. ഇത് തിന്നുന്നല്ലടാ ഇത്. നിങ്ങൾ അഭിഗതത്തെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ മോനെ എന്റെ തീപ്പെട്ടി കൊണ്ട് നീ നിന്ന കത്തും. മാമ ഇത് കൊളുത്തല്ലേ, കത്തിക്കും ഞാൻ. പോയ ഒരു കളിയും അവിടെ നിക്കുന്നവള് ചെറുക്കൻ കൂട്ടി. അകന്ന ബന്ധത്തിൽപ്പെട്ടൊരു ചെറുക്കന, തലക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. മോനെ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. പിന്നെ മോനെ സുഖമാണല്ലോ. എനിക്ക് പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഞാനും എന്റെ മോളും മാത്രമേ ഉള്ളൂ. അമ്മേ? അമ്മ ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ മലനട കമ്പത്തിന് പോയ സമയത്ത്, അതികഠിനമായ തണുപ്പുള്ള വേനൽ സമയത്ത്, കോരി ചുരിയുന്ന ചാറ്റൽ മഴയത്ത്, കയ്യിലൊരു പുഴയുമെടുത്ത് തോർത്തിൽ കുളിക്കാൻ പോയി എന്റെ ഭാര്യ ഒരു മലവെള്ള പാച്ചിലിൽ മിസ്സായി. ഈ വള്ളക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നും ആവാ മിസ്സിംഗ് ആയത്. കത്തിക്കണോടാ. മോന്റെ ജോലിയൊക്കെ ഫയർ ഫോഴ്സിലാണ് ജോലി. ആ കൊള്ളാം. അച്ഛൻ മറിച്ച് ജോലിയാണ് കിട്ടിയത്, പക്ഷെ കടപ്പാട് അമ്മയോടാണ്. ആന്തുവാ, അമ്മയാണല്ലോ അച്ഛനെ തല്ലി കൊന്നത്. പരസ്പരം പരിചയപ്പെട്ടതിലേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. പുള്ളി അത്രയ്ക്ക് അങ്ങോട്ട് അറിഞ്ഞൂടാന്ന് തോന്നുന്നത്. വെടിക്കെട്ടിന്റെ സുൽത്താൻ ഗുണ്ടൊക്കെ ഉണ്ടാക്കും പുള്ളി. ഞാൻ ഇപ്പൊ ഈ ഒരു പുതിയ ഗുണ്ട് ഉണ്ടാക്കിയ. ഈ ഗുണ്ട് മൂന്ന് കട്ടവട്ടുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് തീ കൊളുത്തി കഴിഞ്ഞാൽ ഒന്നാമത്തെ നിലയിൽ പോയി ഒരു ഒറ്റ പൊട്ടല, അപ്പൊ ഒരു ഷർട്ട് വരും. ഏതാ അടിപൊളി. രണ്ടാമത്തെ നിലയിൽ പോയിട്ട് വീണ്ടും പൊട്ടും, അപ്പം ഒരു പാന്റ് വരും. മൂന്നാമത്തെയാണ് വെറൈറ്റി. ഇങ്ങനെ കരയും 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 കഴിയും മൂന്നാമത്തെ തട്ടി പോയിട്ട് ഒറ്റ പൊട്ടല, അപ്പൊ ഒരു 50 കൂളിംഗ് ഗ്ലാസ് കണ്ണാടി വരും. മാമാ, ഈ പുതിയ ഈ ഗുണ്ടിന് പേരിട്ടായിരുന്ന? പേരിട്ടിട്ടില്ല. ഞാൻ ഇട്ടാ പേര്? ഓ, തള്ളന്താനം ഗുണ്ട്. ചായോട് തീ വെക്കണോ? വേണ്ട. എന്നാ തീ അവിടെ പോയി നോക്കി കണ്ടിക്കടി അവിടെ കൊടുക്കൊടു. ഇതാണ് മോള്, സുധേന്നാണ് പേര്. അതെ, ചെറുക്കന് പെണ്ണിനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. ആയിക്കോട്ടെ, അവരുടെ ഭാവി കമ്പത്തെ കുറിച്ച് അവർ സംസാരിക്കട്ടെ. ഇതൊന്നും പിടിക്കട്ടെ. അല്ലെന്ന്, അവരുടെ ഭാവി ജീവിതത്തെ കുറിച്ച് അവർ സംസാരിക്കട്ടെ. അങ്ങനെ നമുക്കപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ട്. എനിക്കും ഉണ്ട്. എല്ലാരും കല്യാണത്തിന് മുന്നേ ഒക്കെ പലരും ചോദിക്കും, എങ്കിലും ചോദിക്കുകയാണ്, വല്ലോ പ്രേമൊക്കെ വല്ലോ ഉണ്ടായിരുന്ന? ഇല്ല. ഉണ്ട് ഗുണ്ട്. ഇല്ല. ഇല്ല. ഞാനൊരു സിനിമാ പ്രാന്തനാണ്. സിനിമ എന്ന് പറഞ്ഞാ എനിക്ക് ഭയങ്കര പ്രാന്താണ്. തിയേറ്ററിൽ പോയി പടമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട്. കല്യാണം കഴിഞ്ഞാലേ എത്ര കുട്ടികൾ വേണം? മൂന്ന്. രണ്ട്. മൂന്നെണ്ണേ? രണ്ട്. മൂന്ന്. രണ്ടെണ്ണം മതി. എടാ, നീ നിന്റെ കാര്യം പറയുന്നു, ഞാൻ എന്റെ ആഗ്രഹം പറയുന്നു, നിനക്കെന്ത്? അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടനെ കാണാൻ ഒരു സിനിമാ നടനെ പോലെ ഉണ്ട്. അഭിനയിക്കാൻ എനിക്ക് അറിയോ? ഭയങ്കര മിമിക്രി ആണ്. കളിക്കണം. ആ കൊമ്പിൽ കിളിപ്പും കെട്ടി പുള്ളറിഞ്ഞ പന്തുരുത്തി നാടൻ വെച്ച കുഞ്ഞിക്കുളം വരിച്ചോടിക്കോടാളെ മാടിക്കാളെ. കരിമ്പനയിലെ ജയൻ, പക്ഷെ യവൻ ചെയ്തതുകൊണ്ട് അതൊന്നുകൂടെ തിരുത്തി പറയണം, കരപ്പൻ അടിച്ച ജയൻ. കെട്ടാമോണ പയ്യനെ പറ്റി എന്തെങ്കിലുമൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടാവൂല്ലോ? അങ്ങനെ ചോദിച്ചാ എന്റെ സങ്കല്പം എന്തെന്ന് വെച്ചാ, നല്ല വെളുത്തിട്ട് മുഖത്ത് കുറ്റിത്താടിയൊക്കെ ഉള്ള, കാതിലൊരു കടുക്കണൊക്കെ ഇട്ട്, നീലയില് വെള്ള വരയുള്ള ഉടുപ്പൊക്കെ ഇട്ട ഒരു സുന്ദരം. ഞാൻ ജിമ്മിലൊക്കെ പോയി മരണം കുറയ്ക്കാം, ബ്യൂട്ടി പാർലറിൽ പോയി സൗന്ദര്യം കൂട്ടാം. എന്നാലും എന്നെ കണ്ടപ്പം എന്ത് തോന്നി? വീട്ടില് കറണ്ട് പോയതുപോലെ തോന്നി. എന്നെ
കല്യാണം കഴിച്ച എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചേരോ? എന്താഗ്രഹം സാധിച്ചേരും? എന്താഗ്രഹം സാധിച്ചേരോ? എന്താഗ്രഹം സാധിച്ചേരും? ഇപ്പൊ തന്നെ തൂങ്ങിച്ചാവണം എന്ന് പറയും. ഇതങ്ങ് തീരട്ടെ. ഇപ്പൊ ഞാൻ ഒരു ആഗ്രഹം പറയട്ടെ. ആ കിടക്കണ ഗുണ്ടെടുത്ത് കയ്യിൽ വെച്ച് നോക്കട്ടെ ചേട്ടൻ ശക്തി ഉണ്ടോന്ന്. നിസ്സാരക്കാസല്ലേ, അകത്ത മാമന്റെ ഗുണ്ടാണ്. ഇതൊക്കെ തന്നെ കാലി കെട്ടി വെച്ചിരിക്കണ മാമന് ഭ്രാന്ത്. ഞാൻ ഈ ഗുണ്ടെടുത്ത ഇത് കയ്യിരുന്ന് പൊട്ടത്തില്ലല്ലേ. അല്ലേ, ഈ ഗുണ്ടിൽ അങ്ങ് പൊട്ടി ചേട്ടൻ മരിച്ചാലേ ആ സങ്കടത്തിൽ ഞാൻ എന്റെ കണ്ണൻ ചേട്ടനോട് ഒരുമിച്ച് അങ്ങ് ജീവിച്ചോളാം. ഈ വട്ടനെ കെട്ടുവോ? ഇത് വട്ടനല്ല, എന്റെ സുന്ദര കുട്ടനാണ്. ഈ വട്ടനെ ഈ പെണ്ണ് ഇഷ്ടമാണെന്ന് നിന്നോട് ആര് പറഞ്ഞത്? ഇത് ആരെടുത്തേ? ഇത് ആരാടുത്തേ? നിന്നോട് ആരും പറഞ്ഞത് എടുക്കാൻ? നീ അപ്പൊ എല്ലാ കാര്യം തുറന്ന് പറഞ്ഞാടാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, വെടിപ്പുരയില് പടക്കം മരുന്ന് സൂക്ഷിക്കുന്ന പോലെ നിന്നെ ഞാൻ കാത്തു സൂക്ഷിച്ചാണ് വളർത്തിയത്. ഇതിനിടയ്ക്ക് നീ എപ്പോഴാണ് നീ ഇവനെ പ്രേമിച്ചത്? എന്റെ അച്ഛാ, നമ്മൾ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട്, വാട്സാപ്പില് ചാറ്റ് ചെയ്ത്, അയ്യവെ കൂടെ എന്നെ കാണുമായിരുന്നു. ഇത് കൊള്ളാം, നോക്കിയാൽ ഒരുമാതിരി ആൾക്കാരെ വിളിച്ചിട്ട് വഴിയാക്കലും കേട്ടാ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ കസേരയിൽ എന്റെ ചേട്ടൻ ഒട്ടിയത് പോലെ എന്റെ മനസ്സിൽ ഒട്ടിപ്പോയച്ചാ ഞങ്ങളെ പിരിക്കല്ല. ഒരു കാര്യം ചെയ്, ഈ ഒട്ടിയതൊക്കെ ഇനി ഇളക്കാൻ നോക്കണ്ട, സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒട്ടിക്കാൻ നോക്ക കേട്ടാ. പക്ഷെ ഒരു കാര്യം, ഞാൻ ഇനി ഒരിടത്ത് പെണ്ണ് കാണാൻ പോകൂല. 25 പെണ്ണ് കാണാൻ പോയി എന്നെ ആർക്കും വേണ്ട. കിളിമാൻ ഒരു കിളി പോലൊരു പെണ്ണുണ്ട്, വാ നമുക്ക് ഇപ്പൊ പെണ്ണ്. ഞാൻ കിളി എന്ന് പറഞ്ഞാലും ഞാൻ ഇനി ഒരു പെണ്ണ് ഞാൻ കാണാൻ ഒരിടത്ത് പോവൂല പോവൂല പോവൂല. എടാ മോനെ, ഇത് പോന്നേ പോട്ടാ, നല്ല പെണ്ണാണെങ്കിലും നീ പോയി കാണടാ. ഞാൻ ഒരിടത്ത് പോവൂല. ചേട്ടാ ചേട്ടൻ ഇപ്പൊ പെണ്ണിനെ അങ്ങോട്ടേ കാണാൻ അല്ലേ ബുദ്ധിമുട്ടേ? ചേട്ടാ അയ്യമ്മ വഴി കണ്ടാരി. അത് ഭയങ്കര പ്രശ്നമാണ്. ഈ പെണ്ണിനെ ഫേസ്ബുക്ക് ഇല്ല, വാട്സാപ്പ് ഇല്ല, അയ്യമ്മോ ഇല്ല, എന്തിന്? ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ല, അറിയാമോ? എടാ ഇന്നത്തെ കാലത്ത് അയ്യമ്മോ ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, വാട്സപ്പ് ഇല്ലാത്ത, എന്തിനാ നിങ്ങൾ പറയുന്നു ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്ത പെൺകുട്ടിയെ കിട്ടാൻ? ഞാൻ തപസ് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് ഈ പെണ്ണിനെ മതി. ഫിക്സ് ചെയ്യ്. ആണോ ഫിക്സ് ആയാ? അപ്പൊ നിന്റെ കാര്യത്തിൽ തീരുമാനമായാ? തീരുമാനമായി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയല്ലോ. അപ്പൊ ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം മോളെ. എവിടെയെങ്കിലും പോയി ഇത് നിളക്കിയിട്ട് വന്നിട്ട് കാണാട്ടാ. ഓപ്പോ ഫാമിലിയിൽ നിന്നുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചേഴ്സ് ഒക്കെയുള്ള നമ്മുടെ F5 ഓപ്പോ സെൽഫി വെച്ചിട്ടാണ് ഇന്നത്തെ സെൽഫി നമ്മളിവിടെ ഇതാ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദി സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F5. അപ്പോ ഇതുപോലെ തന്നെ നല്ല ഒരു അധ്യായവുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Walmax Paints, Whiting Up. Kerala manninai uyiru chindiya aayiram changulla dheera sagakale kevala marthenai theruvil iranguga chernu poruduga samara sagakale ini aalukal oru paattu padi njan adutha paranju thara bayangara kavi ezhuthida appa okay okay cham chaka chom chaka chamara chaka cho cham chaka chom chaka chamara chaka cho ഋതി സുഖ നദിയിൽ ഒരനുപമ ശലഭം. ഞാൻ അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ നമ്മുടെ കമ്പനി കൊടുക്കും. ഞാൻ അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ നമ്മുടെ കമ്പനി കൊടുക്കുന്നതാണ്. അപകടത്തിന് 2 ലക്ഷം, മരണത്തിന് 5 ലക്ഷം രൂപ. അപ്പൊ മരണം തന്നെ ലാഭം അല്ലേ? CD അഥവാ കോമ്പാക്ട് ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? അത് കണ്ടുപിടിച്ചില്ലല്ലോ, അങ്ങ് തമിഴ്നാട് വരെ പോയിട്ടും അത് കിട്ടിയില്ലല്ലോ. ചേട്ടന്റെ കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ച മാസിക പൈസ അയച്ചു തരും അല്ലേ? ഇത് പ്രസിദ്ധീകരിച്ച പൈസ അല്ല, ഞാൻ ഇത്ര വർഷം അങ്ങോട്ട് അയച്ചു കൊടുത്തില്ലേ, അതെല്ലാം കൂടെ തൂക്കി വിറ്റ പൈസ അയച്ചു.